ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കാലത്ത് കഴിക്കാനോ അല്ലെങ്കിൽ ഡിന്നറിന് കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് ജോലി ഭാരം കുറയ്ക്കും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ മസാല എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് വരും. ആ സമയത്ത് നമുക്ക് അടുത്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. ഇനി കുറച്ച് ക്യാരറ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മീഡിയം സൈസ് അല്ല, ഒരു ചെറിയ ക്യാരറ്റുകൾ. അതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്നും നമുക്കിത് കുക്കായി വരേണ്ട കാര്യമില്ല. അപ്പോൾ ഏകദേശം ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണോളം ഏകദേശം ചേർത്ത് കൊടുക്കുക. ഇനി കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ എരിവിന് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിലും കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലാന്ന് വെച്ചാൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ കുരുമുളകിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കാം. പൊടികളൊക്കെ ഒന്ന് വേവണം, ഇല്ലെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല, ഒരു പച്ചമണം വരും. ഇനി പൊടിയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. മൂന്നെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. സോയാബീൻ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. മട്ടനോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇരിക്കുന്നില്ല, ഞാനതുകൊണ്ട് കോഴിമുട്ടയാണ് ചേർത്തത്. അതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് തരിതരിയായി പൊടിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൈസൂർ മല്ലിയിലയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഏത് വേണമെങ്കിലും ചേർക്കാം, സാധാരണ മല്ലിയില ചേർത്താലും മതി. ഇനി ഒന്നും കൂടി ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇടിയപ്പം തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയിലയാണ് എടുത്തു വച്ചിരിക്കുന്നത്. വാഴയിലൊന്ന് തുടയ്ക്കണം, നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഇങ്ങനെ നമ്മൾ ഇടിയപ്പം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ പോലെ കുഞ്ഞാക്കിയിട്ട് കട്ടയാക്കി എടുക്കരുത്, ഒന്ന് പരത്തിയാണ് എടുക്കേണ്ടത്. കൂടുതൽ റൗണ്ട് ഷേപ്പിലെടുക്കുക, ഒന്ന് പരത്തിയെടുക്കുക. കട്ട കൂടി കിടക്കരുത് ഏത് വശവും, ഏകദേശം എല്ലായിടവും ഒരുപോലെ വരുന്ന പോലെ. നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഇതിന് നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഇലയിൽ തന്നെ, വാഴയിൽ തന്നെ ചെയ്യാം. നമുക്ക് കൈകൊണ്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ വാഴയിലാണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്കിത് കണ്ടോ ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വാഴയിൽ ഒരല്പം വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒട്ടിപ്പിടിച്ചത്. അപ്പോൾ ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ റോൾ ചെയ്ത് എല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും സ്റ്റിക്കാവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഇനി ഇത് നമുക്കിത് ഈ ഇല കൊണ്ട് തന്നെ ഇലയോടെ എടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം. ആവി വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതേ ഫിൽ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. മുട്ട ഫിൽ ചെയ്ത ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ മുട്ട, ചിക്കൻ, മട്ടൻ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.